കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈധന്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ഈ നല്ല സമയത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഒരു ദിനം കൂടി ദൈവം അനുവദിച്ചു തന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരുതലും കൃപയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ചുറ്റുപാട് നോക്കുമ്പോൾ അനേകർ രോഗത്തിനും ഭാരത്തിനും വേദനയിലും പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ മഹാദയയാൽ നമുക്ക് ദൈവസന്നിധിയിൽ ജീവനോടെയും ആയുസ്സോടെയും ബലത്തോടെയും ഇരുപ്പാർന്ന് കൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ ആയുസ്സിന് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരു വേദഭാഗം ചിന്തിക്കാം. അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിച്ച വൻ കൃപകൾ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ചെയ്തു തന്ന സകല നന്മയ്ക്ക് ഉപകാരത്തിന് നന്ദി. അതുപോലെ തന്നെ ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തുറന്ന് വേദപുസ്തകവുമായി ഇരുപ്പാന്തക്കൊണ്ട് കർത്താവ് സഹായിക്കുന്നതിന് ഓർത്ത് ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളെല്ലാവരെയും നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു സാത്താന്യ ശക്തികൾക്കോ ഞങ്ങളുടെ ചിന്തകളിൽ സ്ഥാനമില്ല, ഇടമില്ല എന്ന് പറയുവാൻ തക്കോണം കർത്താവിൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമീൻ. വൈശ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചതും. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പല തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. തൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിലാകമാനം ശിഷ്യന്മാരോട് സംസാരിച്ചത്, ജനത്തോട് സംസാരിച്ചത്, ശാസ്ത്രന്മാരോട് സംസാരിച്ചത്, പരീശന്മാരോട് സംസാരിച്ചത്, ജനങ്ങളോട് സംസാരിച്ചത്, അങ്ങനെ പല നിലവാരത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യങ്ങളും അതുപോലെ പ്രബോധനങ്ങളും ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ ശിഷ്യന്മാരിലൂടെ 4 സുവിശേഷങ്ങളിലൂടെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ചെയ്ത ശുശ്രൂഷകളുടെ വിശദീകരണവും വിശദമായ പഠിപ്പിക്കലും വിവരണവും നമുക്കതിനകത്ത് ലഭിക്കുവാൻ തക്കവണ്ണം ഇവിടെയാവും. അങ്ങനെ ഒരു സമയത്ത് യേശു കർത്താവ് ആ തലമുറയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു പദമാണ് എന്ത്? നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. അപ്പോൾ കർത്താവ് മരിച്ചിട്ടില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല, കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടില്ല. പക്ഷേ കർത്താവ് 2-ാം വരവിനെക്കുറിച്ച് പറയുകയാണ്. നോഹയുടെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചോ അത് തന്നെയാണ് അന്ത്യനാളുകളിലും സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി യേശു കർത്താവ് വിശേഷന്മാരെ പഠിപ്പിക്കുകയാണ്. എന്താണ് നോഹയുടെ കാലവും കർത്താവിൻ്റെ കാലവും തമ്മിലുള്ള വ്യത്യാസം? നോഹയുടെ കാലത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? ഒന്ന്, നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് ദൈവത്തെ തള്ളിപ്പറയുവാനുള്ള ഒരു പ്രവണത. ഈ കാലഘട്ടത്തിന് നമ്മൾ നോക്കിയാൽ ദൈവം ഇല്ല എന്ന് പറയുന്നവരാണ് ആമീൻ കൂടുതലും. ദൈവത്തെ ആരാധിക്കാത്തവരും സത്യദൈവത്തെ വണങ്ങാത്തവരുമായ അനേകരെ നമുക്ക് ചുറ്റുപാടും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭകളിൽ പോകുന്നവർ പോലും ആത്മീയമായി ബലമില്ലാതെ ആത്മീയമായി തകർന്നവരായി തളർന്നവരായി ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ സഭകളിൽ ആരാധനകൾക്ക് കടന്നുപോയിട്ട് ആത്മീയമായി ചോഷിച്ചവർ, പൈശാചിക ബന്ധനത്തിൽപ്പെട്ടവർ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിയവർ, പൈശാചികമായ അറ്റാക്ക് നേരിടുന്നവർ, പൈശാചികമായ ആക്രമണങ്ങൾ കുടുംബത്തിൽ നേരിടുന്നവർ, പൈശാചികമായ തന്ത്രങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങളുള്ളവർ, അങ്ങനെ പല നിലവാരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അങ്ങനെ ഉള്ള ഒരു തലമുറയെ നോക്കിയിട്ടാണ് ദൈവപുത്രനായ യേശു പറയുന്നത്, മനുഷ്യപുത്രൻ രണ്ടാമതും വരുമ്പോൾ, വീണ്ടും വരുമ്പോൾ, തൻ്റെ മക്കളെ ചേർക്കുവാൻ വരുമ്പോൾ, ശിഷ്യന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ, തന്നിൽ പ്രിയം വെച്ചവരെ ചേർക്കുവാൻ വരുമ്പോൾ, മനുഷ്യപുത്രൻ്റെ രണ്ടാം വരമെങ്കിൽ, നോഹയുടെ കാലം എങ്ങനെയായിരുന്നു അതുപോലെയാകും എന്നുള്ളതാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ ചിന്തിച്ചത് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത, ദൈവത്തെ തള്ളിക്കളയുവാനുള്ള ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ, നീ നന്മ ചെയ്യുന്നെങ്കിലോ പാപം ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ആരാണ് ഇത് പറഞ്ഞത്? യഹോവയായ പിതാവ്, പിതാവാം ദൈവം കയീനോട് പറയുന്ന ഒരു പദമാണ്, അല്ലെങ്കിൽ ഒരു വാക്യമാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിൽ പ്രസാദമുണ്ടാകിയില്ലയോ. നമുക്ക് ചരിത്രമറിയാം, ആദാമിൻ്റെ സന്തതികൾ രണ്ടുപേരും, കയീനും ഹാബേലും, രണ്ടുപേരും ഐ മീൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടുപേർക്കും രണ്ട് സ്വഭാവം, ഒരുപക്ഷെ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം ഇരുവർക്കും ലഭിച്ചിട്ടുണ്ടാകാം. ഒരുവന് അതെ ഇച്ചിരി അസൂയ കൂടുതലായിരുന്നു, കാരണം തന്നേക്കാൾ മിടുക്കനായിരിക്കുന്നു തൻ്റെ അനുജൻ. അവന് നല്ല ഫലമുണ്ടാകുന്നു, അവൻ കൃഷിക്കാരനായി, അവൻ അതെ അവൻ ആട്ടിടയനായി, അതുപോലെ ആടുകളുടെ നല്ല പെരുപ്പമുണ്ടായി, നന്മയുണ്ടായി, അങ്ങനെ ഒത്തിരി ഒത്തിരി നന്മകൾ ഹാബേലിന് ലഭിക്കുന്നത് കണ്ടപ്പോൾ കയീനിൽ ഒരു അസൂയയുടെ ദുരാത്മാവ് വ്യാപരിക്കുവാൻ തക്ക വണ്ണമിടയായി. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവർക്ക് ദഹിക്കണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവർക്ക് ആമേൻ അത് ബോധിക്കണം എന്നില്ല. പക്ഷേ ദൈവം പറയുന്നു, നീ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം, നന്മയ്ക്ക് പകരം ആമേൻ തിന്മയ്ക്ക് പകരം നന്മ കൊടുക്കരുത് എന്നാണ് പറയുന്നത്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് കൊടുക്ക, ഭക്ഷണം കൊടുക്ക. അങ്ങനെ നീ ചെയ്താൽ, അങ്ങനെ നീ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കോപത്തിന് അവൻ്റെ മേൽ ഇടം കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ച് ഒരു സാധാരണ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഐ മീൻ അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നന്മ ചെയ്യുന്നവർ ആകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം വാതിൽ കിടക്കുന്നു. അപ്പോൾ തിന്മ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അനേകരെ തിന്മ ചെയ്യുന്നത്? ഐ മീൻ ദൈവത്തെ അംഗീകരിച്ചവരും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും, കർത്താവിനെ ആരാധിക്കുന്നവരും, സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്നവരും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഐ മീൻ ദൈവകൃപയിൽ നിൽക്കുന്നവരും എന്തുകൊണ്ട് അധികം തിന്മയ്ക്ക് പോകുന്നില്ല? എന്തുകൊണ്ടാണ് അവർ കൊലപാതകം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഐ മീൻ ദോഷം ചെയ്യുവാൻ ആഗ്രഹിക്കാത്തത്? ഇതൊക്കെ അവരുടെ ഉള്ളിൽ നന്മയുടെ അംശം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നന്മയുടെ അംശം എല്ലാവരിലും ഉണ്ടാകണം. നന്മ ചെയ്യുന്നില്ലെങ്കിൽ തിന്മ വരും. ഹല്ലേലൂയ, സ്തോത്രം. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഐ മീൻ തിന്മയെ ആലോചിക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരെ ദ്രോഹം ചെയ്യുവാൻ താല്പര്യപ്പെടുമ്പോൾ, ആ നമുക്ക് ദ്രോഹം ചെയ്തയാളോട് പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ, അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവല്ല മറിച്ച് പാപത്തിൻ്റെ തിന്മയവിടെ പ്രവർത്തിക്കുകയാണ്. അത് നമ്മുടെ അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം തുടങ്ങും. അവിടെ പറയുന്നത് കണ്ടോ, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ നന്മ ചെയ്യുന്നവരാകണം, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി അഹിംസാവാദിയായിരുന്നു. കാരണം തന്നെ ഉപദ്രവിച്ചവരെ, തന്നെ മർദ്ദിച്ചവരെ, തന്നെ ജയിലിലടച്ചവരെ അദ്ദേഹം പ്രതികാര ബുദ്ധിയോടെയല്ല നോക്കിയത്. അവരോട് സമഭാവനയിൽ, അവരോട് സ്നേഹത്തിൽ ഇടപെടുവാൻ തക്കോണമിടയായി തീർന്നു. എവിടെ നിന്നാണ് ഈ സ്വഭാവം തനിക്ക് ലഭിച്ചത്? അദ്ദേഹം മൈ എക്സ്പെരിമെൻറ്റ്സ്
വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ, ഐ മീൻ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിൽ അത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനിച്ച ഒരു പുസ്തകമായിരുന്നു വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകം താൻ വായിക്കുമായിരുന്നു. അതിലേറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേദഭാഗം മനഃപ്രഭാഷണം അഥവാ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന വേദഭാഗമാണ്. യേശു കർത്താവ് മലയിൽ കയറിയിരുന്ന്, ഐ മീൻ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെ പറയുന്ന ആ വേദഭാഗം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ വേദപുസ്തകത്തിലെ ഐ മീൻ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ഐ മീൻ ക്രിസ്തീയ മാർഗത്തിൽ ജനിച്ചു വളർത്തപ്പെടാത്ത ഒരു വ്യക്തിയെ ആകർഷിക്കണമെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ആഴം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് ഈ ഒരു സ്വഭാവം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. നന്മ ചെയ്യുവാൻ നമുക്ക് താല്പര്യമില്ല. എല്ലായിടത്തിലും അതുണ്ട് കേട്ടോ. നമ്മളൊരാളെ ജോലിക്ക് വിളിച്ചു നോക്കൂ, നമ്മുടെ വീടിൽ ഒരു കൂലിപ്പണിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കലി ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ വിളിച്ചു നോക്കൂ, എങ്ങനെയെങ്കിലും മുഴപ്പാനാണ് അവർ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരാത്മാർത്ഥതയുമില്ല. വാങ്ങുന്ന കാശിന് ഒരാത്മാർത്ഥതയുമില്ല. ഔദ്യോഗിക മണ്ഡലത്തിൽ നോക്കിയാൽ, ഒരു ഓഫീസിൽ നിങ്ങൾ കയറിപ്പോയാൽ, അവിടെ ഇരിക്കുന്നവർക്ക് വാങ്ങുന്ന ശമ്പളത്തോട് പലർക്കും കൂറില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, മറിച്ച് അവർക്ക് കിമ്പളം കിട്ടണം അഥവാ കൈക്കൂലി കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വന്തമായി തനിക്ക് താൻ അധ്വാനിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ അധികമായി കൈക്കൂലി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുമുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് ഐ മീൻ പത്രത്തിൽ വായിച്ച ഒരു വാർത്തയാണ്, ഒരു അത് ഓഫീസിലെ ഒരു പ്യൂൺ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് 10,000 രൂപ കൈക്കൂലി വാങ്ങി. എന്തും കൈക്കൂലിയായി അദ്ദേഹം വാങ്ങുകയാണ്. ഐ മീൻ 300,000 രൂപയാണ് കൂട്ടിവെച്ചത്. നന്നായിട്ട് ആഹാരം കഴിക്കത്തില്ല, നന്നായിട്ട് വസ്ത്രം ധരിക്കത്തില്ല. അങ്ങനെ കൂട്ടിവെച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? താൻ പിടിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. ഐ മീൻ ഇപ്പോൾ ജയിലിൽ ആയിരിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അപ്പോൾ നോക്കൂ, അപ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, നീ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം, പാപത്തെ നീ കീഴ്പ്പെടുത്തണം. നമുക്ക് പലപ്പോഴും പാപത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഐ മീൻ നാം മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്നു, മാനുഷിക ദേഹിയാണ്, മാനുഷികമായ ബലഹീനതകളുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് നന്മയെ, അതെ തിന്മയെ അല്ലെങ്കിൽ പാപത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. പാപത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ, അധമ വിചാരങ്ങളെയും വികാരങ്ങളെയും കീഴ്പ്പെടുത്തണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഐ മീൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാകണം. ഹല്ലേലൂയ. സ്തോത്രം. മഹാത്മാഗാന്ധിയെ അഹിംസാവാദത്തിലേക്ക് കൊണ്ടുവന്നത്, സത്യത്തിലേക്ക് കൊണ്ടുവന്നത് ഈ യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണെങ്കിൽ, നമുക്കും പാപത്തെ കീഴ്പ്പെടുത്തുവാൻ നന്മ ചെയ്യുന്നവരാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, ആ കാലഘട്ടത്തിൽ, നോഹയുടെ കാലഘട്ടത്തിൽ, ഒന്ന്, ദൈവത്തെ തള്ളിക്കളയുവാനുള്ള പ്രവണത അവർക്കുണ്ടായിരുന്നു. രണ്ട്, ആ റോമർക്കെഴുതി ലേഖനം 1:21 വായിക്കുമ്പോൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നോക്കൂ, ദൈവത്തെ തള്ളിക്കളയുകയാണ്, ദൈവം ഇല്ല എന്ന് പറയുകയാണ്, ദൈവം വെറും മിഥ്യയാണെന്ന് പറയുന്നുണ്ട്, വേദപുസ്തകം വെറുതെയാണെന്ന് പറയുന്നുണ്ട്, വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ സങ്കല്പങ്ങളാണെന്ന് പറയുന്നുണ്ട്, ഐ മീൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത അനേകരെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ തക്കവണ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം കാരണം എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവർ ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പം നന്മ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, നമ്മൾ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വം കൊടുക്കുന്നില്ല എന്നാണ്, നന്ദി കാണിക്കുന്നില്ല എന്നാണ്, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ബുദ്ധിയിൽ വ്യർത്ഥരായി തീർന്നു. ഐ മീൻ ബുദ്ധിക്കതീതമായ
കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. ബുദ്ധി കൊണ്ട് നീ പഠിക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും ദൈവത്തെ നിനക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ബുദ്ധി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ അവൻ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ബുദ്ധി കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയാണ് അത്, ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഈ കാലഘട്ടം. നമുക്കറിയാം, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ക്യാമറകളുണ്ട്. ആ ക്യാമറകൾ തങ്ങളുടെ നിർമ്മിതമായ ആ മനുഷ്യൻ അതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ ബുദ്ധി കൊണ്ട് ഈ കാറിൽ പോകുന്നയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ബൈക്കിൽ പോകുന്നയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, കുട്ടികൾ അതിനകത്തുണ്ടോ, ഇതൊക്കെ ആരും തന്നെ പറഞ്ഞു കൊടുക്കാതെ തൻ്റേതായ നിരൂപണത്തിൽ, തൻ്റേതായ ബുദ്ധിയിൽ, നിർമ്മിത ബുദ്ധിയിൽ ക്യാമറ കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് നിർമ്മിത ബുദ്ധിയാണ്. അതാണ് ഇവിടെ പറയുന്നത്, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവമകളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന് നമ്മൾ എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നവരാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ അവൻ കരയുന്നവരാണ്. ഒന്ന്, ദൈവത്തെ തള്ളിക്കളയുവാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഒരു ടെൻഡൻസി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. രണ്ടാമത്തെ, നോഹയുടെ കാലത്തിലുണ്ടായിരുന്നത് വിവാഹവും വിവാഹമോചനവും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി എടുത്തു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതന്മാർ, ആമീൻ, മനുഷ്യരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ടെടുത്തു. അവിടെ ചേരുവാൻ പാടില്ലാത്ത ഒരു ചേർച്ച നടക്കുകയാണ്. അരുതാത്ത വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. വിവാഹം, അതേ ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രന്മാരും പുത്രിമാരും തമ്മിൽ വിവാഹം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായതാണ് ജയിൻസ് അഥവാ രാക്ഷസ സന്തതികൾ. അപ്പോൾ എവിടെ നോക്കിയാലും, ഐ മീൻ, ദൈവിക നിർമ്മിതിക്കും ദൈവിക പ്രമാണത്തിനും എതിരായി പ്രവർത്തിക്കുമ്പോൾ അവിടെ അസാധാരണമായ, ഐ മീൻ, അതേ പ്രകൃതിക്ക് പോലും ബുദ്ധിമുട്ടുളവാക്കുന്ന ചില പ്രോഡക്ട്സ് ഉണ്ടാകും, ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നോക്കൂ, അന്ന് വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും ഇരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അത് മാത്രവുമല്ല, ഹോമോസെക്സ്വാലിറ്റിയും അഡൾട്ടറിയും ഒക്കെ ഭയങ്കരമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ലോത്തിൻ്റെ ഭവനത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവദൂതന്മാർ വരുമ്പോൾ ആ ദൈവദൂതന്മാരെ ഇറക്കി വിടുവാൻ തക്കവണ്ണം കൽപ്പിക്കുന്ന നാട്ടുകാരെ നമുക്ക് കാണുവാൻ തക്ക അത്രത്തോളം അധപ്പതിച്ച ഒരു ജനതയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് പറയുന്നത്, ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളെ, ഐ മീൻ, നമ്മൾ പഠിക്കുന്ന സമയത്ത്, പത്രദ്വാര വായിക്കുന്ന സമയത്ത്, ന്യൂസുകളിലൂടെ കേൾക്കുന്ന സമയത്ത്, ആണിനെ കല്യാണം കഴിക്കാം, സ്ത്രീക്ക് സ്ത്രീയെ കല്യാണം കഴിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി എന്ത്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ത്? ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നിയമം, നിയതിയായ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ നമ്മൾ വെല്ലുവിളിക്കുമ്പോഴാണ് അവിടെ പ്രതികൂലങ്ങൾ പ്രതിസന്ധി ഉളവായി വരുന്നത്. പിന്നെ ആ സമൂഹത്തിന് അത് ദോഷമായി ബാധിക്കുന്നു. എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ വരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ദൈവ മക്കളെ, കർത്താവിൻ്റെ വചനം നേരത്തെ കൂട്ടി പറഞ്ഞു, നോഹയുടെ കാലത്തിൽ, ഐ മീൻ, ലോത്തിൻ്റെ കാലത്തിൽ ഉണ്ടായിരുന്ന അതേ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകുവാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. പത്രം നിങ്ങൾ പരിശോധിച്ചാൽ, ഐ മീൻ, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചൊരു വാർത്തയാണ്, 8-ഓ 9-ഓ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു കാവാലികൻ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഈ അതിനുശേഷം ഇന്നലെയോ മിനിയാന്നോ, ഐ മീൻ, ഉറങ്ങി മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി റേപ്പ് ചെയ്യുകയാണ്. ദൈവമകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 8 വയസ്സോ 9 വയസ്സോ ആയ ഒരു കുഞ്ഞിനെ ഇത്രമാത്രം ക്രൂരമായി, ബ്രൂട്ടലായി റേപ്പ് ചെയ്യുവാൻ
ചിന്തിക്കുവാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഒരു സാധാരണ മനുഷ്യൻ അത് ചിന്തിക്കുവാൻ കഴിയുമോ? ഈ ആളുകൾക്ക് പെങ്ങളും അമ്മയുമൊന്നും ഇല്ലയോ? ഇത് നമ്മൾ ചിന്തിച്ചു പോകുന്ന, ഭാരപ്പെട്ടു പോകുന്ന ഒരു അനുഭവം. കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടൻ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് ആശങ്ക തോന്നുന്നു, ഭയം തോന്നുന്നു, സമൂഹത്തെ ഓർത്ത് ഭയം തോന്നുന്നു. ദൈവമക്കൾ, എവിടെയാണ് നമുക്ക് പിഴച്ചത്? നമുക്ക് പിഴച്ചത് ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് പിഴച്ചത് ദൈവത്തെ പാടെ നമ്മൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. ദൈവത്തെ തെജിച്ചു പറയുന്നു. രണ്ട്, വിവാഹവും വിവാഹമോചനവും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? സഹോദരങ്ങളെ, നോക്കൂ, വിവാഹവും വിവാഹമോചനവും ഇപ്പോൾ ആർക്കും ആർക്കും കീഴ്പ്പെട്ടു കൊടുക്കുവാൻ തയ്യാറല്ല. സ്ത്രീകൾ പറയുന്നു, ഞങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ്, വി ആർ സെൽഫ് സഫിഷ്യൻ്റ് ഇൻ ഓൾ ആൻഡ് എവറിത്തിങ്സ് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ്യ സ്തോത്രം. എല്ലാ കാര്യത്തിനും അവർ സ്വയം പര്യാപ്തരായി. അവർ പറയുകയാണ്, ഞങ്ങൾ ഫ്ലൈറ്റ് പറത്തുന്നില്ലേ, ഞങ്ങൾ റോക്കറ്റിൽ പോകുന്നില്ലേ, ഞങ്ങൾ വാനമണ്ഡലത്തിൽ പോകുന്നില്ലേ, എല്ലാ തരത്തിലും ഞങ്ങൾ സെൽഫ് സഫിഷ്യൻ്റാണ്. നല്ല കാര്യമാണ്, അതിനാരും എതിരല്ല. പക്ഷേ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, സ്ത്രീക്ക് പുരുഷനും പുരുഷനും സ്ത്രീയും. സ്ത്രീയുടെ തലപുരുഷനാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഒരു മെയിൽ ഷോവിനിസമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷെ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെ സ്ത്രീ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച്, തൻ്റെ മക്കളെ സ്നേഹിച്ച്, ദൈവത്തിന് കീഴ്പ്പെട്ട്, കുടുംബത്തിന് കീഴ്പ്പെട്ട് പോയാൽ ആ കുടുംബം സ്വർഗമായി മാറുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അവിടെ പറയുകയാണ്, രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് വായിക്കുന്ന, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ണ്ടോ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും ഡൈവോഴ്സ് ചെയ്തും ഡിവോഴ്സിന് അപേക്ഷ അത് ചെയ്തും ഒക്കെ അവർ ജീവിച്ചു പോന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണം ലോകത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവാഹവും വിവാഹമോചനവും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്. 2 തെസ്സലോനിക്കേ ലേഖനം 2:3 വായിക്കുന്നു, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ വിശ്വാസിയല്ലാതായി മാറുക. ആത്മീയ കോളത്തിൽ നമ്മൾ പഠിച്ചാലും ഇത് തന്നെയല്ലേ അവസ്ഥ? പള്ളിയിൽ പോകുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ഞായറാഴ്ചകളിൽ കൃത്യമായി വേദപുസ്തകവുമായി ആലയത്തിലേക്ക് പോകുന്നു. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ആരാധിക്കുന്നു. ആമേൻ പോയതുപോലെ തിരികെ വരുന്നു. നമുക്കൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. പാരമ്പര്യമായി ചടങ്ങിന് വേണ്ടി ആലയത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, ഇതുകൊണ്ടെന്താ ഗുണമുണ്ടത്? വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അല്പം പോലും ഇല്ലാത്ത ഒരവസ്ഥ. ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് പറയുവാൻ ുള്ളത്, വചനത്തിന് പറയുവാനുള്ളത്, ദൈവ വേദപുസ്തകത്തിന് പറയുവാനുള്ളതും ഈ കാലഘട്ടത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കും. ആമേൻ. ഒരു കൊറോണയ്ക്ക് ശേഷം വിശ്വാസികളിൽ 3-ൽ 1 കുറയുവാൻ തക്കവണ്ണമിടയായി. സഭകളുടെ അംഗബലത്തിൽ 3-ൽ 1 കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 100 പേരുള്ള സഭയിൽ ഇപ്പോഴുള്ളത് അത് 70-ോ 75-ോ പേരാണ്. ബാക്കി എല്ലാവരും ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, വളരെ ആത്മീയമായി പുറകിലോട്ടാണ്. ചോദിച്ചാൽ പറയും, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഞങ്ങൾക്ക് ടി വി തുറന്നാൽ ആരാധനകൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായി ആരാധിക്കാം, സുഖമായി ഭവനത്തിലിരിക്കാം, യാത്ര ചെയ്യേണ്ട കാര്യമില്ല, ഇടയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാം. സഹോദരിമാരൊക്കെ അങ്ങനെ പറയുന്ന ആളുകളാണ്. നോക്കൂ, വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും അങ്ങനെയാകരുത്. വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആലയത്തിലേക്ക് കടന്നു പോകണം. ആമേൻ. പൗലോസ് ലേഖനം എഴുതുമ്പോൾ എബ്രായർക്ക് എഴുതി ഇങ്ങനെ എഴുതി, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ആ അതേ സഭാരാധനകളിൽ
മുടക്കുന്നവരാകരുത്. സഭാരാധന മുടക്കരുത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇന്ന് ആമേൻ പുതിയ തലമുറയെക്കുറിച്ച് പഠിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ആരുമായിട്ടോ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു പദം കേട്ടു, ഇന്ന് അതെ ആത്മീയ ഗോളത്തിന് അനേകർ വിശ്വാസം കുറഞ്ഞു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരടയാളമാണ് എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരടയാളമാണ് നാലാമത് പറയുന്നത് ഇങ്ങനെയാണ്, പ്രസംഗം തള്ളിക്കളയുക. ഈ വേദപുസ്തകത്തിലെ ആമേൻ പ്രസംഗങ്ങൾ, വേദപാരായണങ്ങൾ, വേദപുസ്തക അതേ ധ്യാനങ്ങൾ, വേദപുസ്തക പഠനങ്ങളെക്കുറിച്ച് ഒരു താല്പര്യമില്ലാത്തൊരു ജനം. രണ്ട് പത്രോസിലെ ലേഖനം 2:1 വായിക്കുന്നു, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരിതപേഷ്ടക്കന്മാർ ഉണ്ടാകും, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ കള്ളപ്രവാചകന്മാർ ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ആമേൻ. ധനാഗമനത്തിനു വേണ്ടി, കാര്യസാധ്യത്തിനു വേണ്ടി, പണസമ്പാദനത്തിനു വേണ്ടി എന്നും പറയുവാൻ ആർക്കും ഒരു മടിയില്ലാത്തൊരു കാലഘട്ടം. ഇവൻ ആമേൻ അതെ ആത്മീയ ഗോളത്തിനും ഭൗതിക ഗോളത്തിനും എല്ലായിടത്തും കസേരകളെയും വോട്ടിങ്ങും അതുപോലുള്ള കാര്യങ്ങളിൽ, ലോകപരമായ കാര്യങ്ങളിൽ ഇടപെടുകയാണ്. എന്നാൽ ആരംഭ സഭയുടെ കാലഘട്ടത്തിൽ സഭയ്ക്കൊരു പ്രശ്നം വന്നാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമായിരുന്നു. ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏത് പ്രതികൂലത്തിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവമക്കളുടെ ആത്മീയ ബലമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ സകല ഡൈനാമിറ്റിനെയും ഭേദിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടേതായ ചിന്തകൾക്കും ചിന്താഗതികൾക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവർക്ക് ശീഘ്രനാശം വരുന്നു എന്നാണ് യേശുവിൻ്റെ വരവിൻ്റെ ആ അടയാളത്തിൻ്റെ നാലാമത്തെ കാര്യം. ആമേൻ. ഉപദേശം വിലക്കുക എന്നുള്ളതാണ്. ഉപദേശത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. സഭയിൽ പോകുന്നു, കേൾക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ് ദൈവമക്കളെ. അതല്ല ദൈവം പറയുന്നത്. പ്രസംഗം തള്ളിക്കളയരുത്, ശാസന അതെ തള്ളിക്കളയരുത്, പ്രബോധനം തള്ളിക്കളയരുത്. ഗുണീകരണത്തിന് വേണ്ടിയാണത്. പൗലോസ് തിമൊഥെയൊസിനെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ആമേൻ, വചനം പ്രബോധിപ്പിക്കണം, അത് ശാസനത്തിനും ഐ മീൻ ഗുണീകരണത്തിനും അതുപോലെ പ്രബോധനത്തിനും ആണ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, വചനത്തെ തള്ളിക്കളയുവാൻ തക്കവണ്ണം പാടില്ല. 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 4:2 വായിക്കുന്നത് പൗലോസ് പറയുകയാണ്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടു കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പദ്യോപദേശം പുറക്കാതെ വണ്ണം കർണരസകമാകുമാറും സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഇത് അയ്യോ ആ കാലമല്ലേ? അവൻ നമ്മളൊരു സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ തക്കവണ്ണം പോവുകയാണെങ്കിൽ അവിടെ പറയുന്ന അവൻ തമാശകൾ ആസ്വദിച്ച് അത് കേട്ട് സന്തോഷപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ നമ്മൾ അവൻ കടന്നു പോകുന്ന കാലഘട്ടം? അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ രസിപ്പിച്ച ഒരു സിനിമ കാണുന്നത് പോലെ ഒരു അനുഭവത്തിലൂടെ 2 മണിക്കൂർ കടന്നുപോയി ആരാധിച്ചു വന്നാൽ എന്താ ലഭിക്കുന്നത്? ആമേൻ. അതേ കെട്ടുകഥ പോലെ കേൾക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. 5-ാമത്തെ കാര്യം ഇവിടെ പറയുന്നു, ആമിത ഭക്ഷണം മദ്യപാനവും. ആമീൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:7 പറയുന്നു, എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ചാടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ചാടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ചു, ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. ദൈവമക്കളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, സകലരും മദ്യപിക്കുന്നു എന്നുള്ളതാണ് യെശയ്യാവിൻ്റെ പരാതി എന്ന് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാട് മദ്യപാനം ഏറി വന്നിരിക്കുന്നു. അവൻ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒക്കെ മദ്യവിൽപ്പനയുടെ കണക്കെടുത്താൽ കോടികളാണ്. അവൻ കേരള സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടത്.
ബിവറേജസിൽ നിന്നും ലഭിക്കുന്ന തുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇവിടെ കർത്താവിൻ്റെ വരവെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്ന ഒന്ന്, ദൈവത്തെ തള്ളിക്കളയുവാനുള്ള പ്രവണതയുണ്ടാകും. രണ്ട്, വിവാഹവും വിവാഹമോചനവും സംഭവിക്കും. മൂന്ന്, വിശ്വാസത്യാഗമുണ്ടാകും. നാല്, പ്രസംഗത്തിന് ചെവി കൊടുക്കാത്തൊരു തലമുറയുണ്ടാകും. അഞ്ച്, അമിത ഭക്ഷണവും മദ്യപാനവും ഉണ്ടാകും. ദൈവമക്കളെ, ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഇതിലേതിലൂടെയെങ്കിലും കടന്നു പോകുന്നുണ്ടോ? എങ്കിൽ ദൈവസന്നിധിയിൽ ക്രമപ്പെടാം, എങ്കിൽ ദൈവസന്നിധിയിൽ ക്രമപ്പെടാം. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സന്ദേശം കേട്ടവരെ അതനുസരിക്കുവാൻ തക്കവണ്ണം ഇടവരട്ടെ. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, കേൾക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, രോഗസൗഖ്യം ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ, കുടുംബങ്ങൾ തകർക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായും ഞങ്ങളെ അറിയിക്കുക. ആ നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. മേ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.